പറഞ്ഞവരെ, ഇന്ന് ക്രിസ്മസ് ദിനമാണ്. ക്രിസ്മസിന്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെ സന്തോഷത്തോടെ സ്നേഹപൂർവ്വം നേരുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് മാലാഗ ആട്ടിടയന്മാരോട് പറയുകയാണ്, സകല ജനത്തിന് വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്കായിട്ട് ഒരു രക്ഷകൻ പറഞ്ഞിരിക്കുന്നു. സകല ജനത്തിന് വേണ്ടിയിട്ടുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയാണ്. എന്താണ് ആ സദ്വാർത്ത? രക്ഷകൻ പറഞ്ഞിരിക്കുന്നു, മനുഷ്യകുലത്തിന് വേണ്ടിയിട്ടുള്ള രക്ഷകൻ പറഞ്ഞിരിക്കുന്നു. അനേക നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യകുലം മുഴുവൻ കാത്തിരുന്ന രക്ഷകൻ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ സദ്വാർത്ത. ഇന്നത്തെയും ഏറ്റവും വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത അത് തന്നെയാണ്, ഒരു രക്ഷകൻ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. രക്ഷകൻ പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യകുലത്തിന് ഒരു രക്ഷണ ലഭിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത കേട്ടുകഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ദൈവം നമുക്ക് വേണ്ടി വലിയൊരു കാര്യം ചെയ്തിട്ടുണ്ട്, ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചിട്ടുണ്ട്, ഇനി നമ്മൾ ആ രക്ഷകനിൽ വിശ്വസിക്കണം എന്നുള്ളതാണ്. നമ്മൾ രക്ഷകനിൽ വിശ്വസിച്ചില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഈ വലിയ ത്യാഗം വെറുതെയായി പോകും എന്നുള്ളതാണ്. രക്ഷകൻ വന്നാലും വന്നില്ലെങ്കിലും, പിറന്നാലും പിറന്നില്ലെങ്കിലും, എനിക്കെന്ത്, എനിക്ക് ക്രിസ്മസ് ആഘോഷം മതി എന്നാണ് നമ്മുടെ മനസ്സിലിരിപ്പ് എന്നുണ്ടെങ്കിൽ, ഈ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വലിയ അർത്ഥമൊന്നും ഉണ്ടാകില്ല എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷം വായിച്ച് കഴിയുമ്പോൾ രക്ഷകനായ ക്രിസ്തുവിൽ വിശ്വസിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.